ജോഫോറിന്റെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 18/11/2022 നവംബർ 18 മുതൽ 17/12/2022 ഡിസംബർ 17 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഏതെല്ലാം പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് നോക്കാം. ഡെപ്യൂട്ടി ഡയറക്ടർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പേ സ്കെയിൽ 67,700 മുതൽ 2,08,700 രൂപ വരെ. 40 ഏജ് ലിമിറ്റ് പറയുന്നത്. 40 വയസ്സ് വരെയുള്ളവർക്കേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ടോട്ടൽ വേക്കൻസീസ് 2 വേക്കൻസീസ് ആണുള്ളത്. EDP അസിസ്റ്റന്റ് പേ സ്കെയില് 35,400 മുതൽ 112,400 വരെ. ഏജ് ലിമിറ്റ് 35 വയസ്സ്. ഒരു വേക്കൻസി ആണുള്ളത്. ജൂനിയർ ഹൈഡ്രോഗ്രാഫിക് സർവേയർ പേ സ്കെയിൽ 35,400 മുതൽ 112,400 വരെ. ഏജ് ലിമിറ്റ് 30. വേക്കൻസീസ് 3 വേക്കൻസീസ് ആണുള്ളത്. സ്റ്റെനോഗ്രാഫർ ഡി പേ സ്കെയിൽ 25,500 മുതൽ 81,100 വരെ. ഏജ് ലിമിറ്റ് 27. ടോട്ടൽ വേക്കൻസീസ് 4 വേക്കൻസീസ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് LD ക്ലർക്കിലേക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. 19,900 മുതൽ 63,200 വരെയാണ് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. 4 വേക്കൻസീസ് ആണുള്ളത്. ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് ഡിഗ്രി വിത്ത് ചാർട്ടേഡ് അക്കൗണ്ട് ഓർ SAS കൊമേഴ്സിൽ എക്സാമിനേഷനൊക്കെ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിസറബിൾ ക്വാളിഫിക്കേഷനായിട്ട് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. EDP അസിസ്റ്റൻറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ എൻട്രി പറയുന്നുണ്ട്. ജൂനിയർ ഹൈഡ്രോഗ്രാഫിക് സർവേയർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റെനോഗ്രാഫർ ഡി 12th class 12th class വിജയം ഉണ്ടായിരിക്കണം. കൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കണം. ഇതിൽ പറയുന്ന പ്രകാരമുള്ള സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ലോവർ ഡിവിഷൻ ക്ലർക്ക് LD ക്ലർക്കിലേക്ക് 12th class 12th class വിജയവും, അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ 25 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയുന്നത്. കൂടാതെ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. SC ST OBC പോലുള്ളവർക്കെല്ലാം തന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കുക. ആപ്ലിക്കേഷൻ ഫീ പറയുന്നത് OBC അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് 500 രൂപയും SC ST PWD EWS കാറ്റഗറിക്ക് 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. www.iwai.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. December 17 മുൻപായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം December 17 മുൻപായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.